നമസ്കാരം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ബി ജെ പിയുടെ തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ ഡി എം കെ ഫയൽസ് എന്ന പേരിൽ ഭരണമുന്നണിയായ അല്ലെങ്കിൽ ഭരണകക്ഷിയായ ഡി എം കെയെ നിയന്ത്രിക്കുന്ന കരുണാനിധി കുടുംബത്തിൻ്റെയും അംഗങ്ങൾ മുഖ്യമന്ത്രി സ്റ്റാലിൻ അടക്കമുള്ളവരുടെ അനധികൃത സ്വത്ത് സമ്പാദനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടത്. നമുക്കറിയാം, ആ വീഡിയോയിൽ സ്റ്റാലിനും സ്റ്റാലിൻ്റെ കുടുംബക്കാർക്കും അദ്ദേഹത്തോട് അടുത്തു നിൽക്കുന്ന എം പിമാർക്കും എം എൽ എമാർക്കും ഇവരുടെയൊക്കെ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങൾ, ഇതൊക്കെ അഴിമതിയിലൂടെ കണ്ടെത്തിയ പണമാണ്, സമ്പാദിച്ച പണമാണ് എന്ന രീതിയിൽ വിശദമായ വിവരങ്ങൾ ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. ആ റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു, ഒരു റിയൽ സ്റ്റേറ്റ് കമ്പനി, ജി സ്ക്വയർ റിയൽട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി. ആ കമ്പനി ഈ അണ്ണാമലയുടെ ഡി എം കെ ഫയൽസിൽ പറഞ്ഞിരുന്നത് ഇത് ഡി എം കെയുടെ അധ്യക്ഷനും അതുപോലെ തന്നെ സംസ്ഥാന മുഖ്യമന്ത്രിയുമായ എം കെ സ്റ്റാലിൻ്റെ മരുമകൻ ശബരീശനുമായി ബന്ധപ്പെട്ട കമ്പനിയാണ്, ശബരീശൻ്റെ ബിനാമി കമ്പനിയാണിത്, ശബരീശനും അതുപോലെ തന്നെ ഡി എം കെയുമാണ് ഈ കമ്പനിയെ നിയന്ത്രിക്കുന്നത്. 2021 ശേഷം ഈ കമ്പനിയുടെ വരുമാനത്തിൽ വലിയ വർധന ഉണ്ടായി, ഏതാണ്ട് 38,000 കോടി രൂപയുടെ വർധനവുണ്ടായി എന്നാണ് ഡി എം കെ ഫയൽസിൽ പറഞ്ഞിരുന്നത്. ഈ ആരോപണത്തിന്മേൽ വളരെ വിശദമായ അന്വേഷണത്തിന് ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ. കേന്ദ്ര ഏജൻസിയായ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ആദായ നികുതി വകുപ്പ് ഇന്ന് രാവിലെ മുതൽ ഈ കമ്പനിയുടെ 50 കേന്ദ്രങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നത്. ചെന്നൈ, കോയമ്പത്തൂർ, അതുപോലെ തന്നെ ബംഗളൂരു എന്നീ സ്ഥലങ്ങളിലുള്ള കമ്പനിയുടെ ഓഫീസുകളിലും ബ്രാഞ്ച് ഓഫീസുകളിലും അതുപോലെ തന്നെ ഈ കമ്പനിയുടെ ചെയർമാൻ രാമജയം എന്നറിയപ്പെടുന്ന ബാലയുടെ വീട്ടിലുമാണ് ഇപ്പോൾ റെയ്ഡ് പുരോഗമിക്കുന്നത്. മൊത്തത്തിൽ 50 കേന്ദ്രങ്ങളിലാണ് ആദായ നികുതി വകുപ്പിൻ്റെ റെയ്ഡ് പുരോഗമിക്കുന്നത്. 2019 സമാനമായി ഈ സ്ഥാപനത്തിൽ ആദായ നികുതി വകുപ്പിൻ്റെ റെയ്ഡുകൾ നടന്നിരുന്നതാണ്. ഈ കമ്പനി നേരത്തെ ഡി എം കെ ഫയൽസിൽ ഉൾപ്പെടുത്തിയിരുന്ന അല്ലെങ്കിൽ ഡി എം കെ ഫയൽസിലൂടെ പുറത്തുവിട്ട വിവരങ്ങൾ ആരോപണങ്ങൾ നിഷേധിച്ചിരുന്നതാണ്. കാരണം ഈ പറയുന്നത് പോലെ ഈ കമ്പനിയെ നിയന്ത്രിക്കുകയോ അല്ലെങ്കിൽ കമ്പനിയിൽ ഉടമസ്ഥാവകാശമോ ഈ പറയുന്ന ഡി എം കെക്കോ അതിലുള്ള ആർക്കും തന്നെ ഇല്ല. പകരം ഈ കമ്പനിയുടെ വരുമാനത്തെക്കുറിച്ച് ഡി എം കെ ഫയൽസിൽ പറഞ്ഞിരിക്കുന്ന കണക്കുകൾ അത് വസ്തുതാ വിരുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞ് കമ്പനി നിഷേധിച്ചിട്ടുണ്ട് എങ്കിലും അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകളിന്മേൽ ആരും, ഈ കമ്പനി മാത്രമല്ല ഡി എം കെ നേതാക്കളടക്കം അതിൽ പ്രതിപാദിച്ചിട്ടുള്ള ഡി എം കെ നേതാക്കളും മുഖ്യമന്ത്രി സ്റ്റാലിനും അടക്കം ആരും നിയമ നടപടിക്ക് മുതിർന്നിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഇന്ന് രാവിലെ 7 മണി മുതൽ കേന്ദ്ര ആദായ നികുതി വകുപ്പ് ഇപ്പോൾ റെയ്ഡ് ആരംഭിച്ചിരിക്കുന്നു. 50 കേന്ദ്രങ്ങളിൽ തമിഴ്നാട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഉയർത്തിയ ആരോപണങ്ങളിന്മേലാണ് ഇപ്പോൾ റെയ്ഡ് നടത്തിയിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. തീർച്ചയായും ഈ പ്രാഥമിക പരിശോധനയിൽ ആരോപണം പ്രഥമ ദൃഷ്ടിയാ ശരിയാണ് എന്ന രീതിയിലുള്ള എന്തെങ്കിലും തെളിവുകളോ രേഖകളോ ലഭിച്ചാൽ തീർച്ചയായും ഇഡിയും അതുപോലെ തന്നെ CBIയും രംഗത്തെത്താൻ സാധ്യതയുണ്ട്. കാരണം ഇത് കള്ളപ്പണം വെളുപ്പിക്കലാണ്, അഴിമതിയുമായി ബന്ധപ്പെട്ട കേസാണ്. കാരണം ഈ ജി സ്ക്വയർ റിയൽട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നത് ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ്. ഡി എം കെ നേതാക്കൾ അഴിമതിയിലൂടെ സമ്പാദിച്ച പണം കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ഒരു കമ്പനി മാത്രമാണ് ഇത് എന്ന ഒരു ആരോപണമാണ് ഈ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരോപണങ്ങൾക്ക് സാധൂകരിക്കുന്ന രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ലഭിച്ചാൽ കേന്ദ്ര ഏജൻസികളായ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും CBIയും ഉടൻ തന്നെ എത്താൻ സാധ്യതയുണ്ട്. അഴിമതിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു മുഖ്യമന്ത്രി കൂടി ഇങ്ങനെ കുടുങ്ങുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. ബിനാമി കമ്പനികളിലൂടെ സ്വത്ത് സമ്പാദനം നടത്തി അഴിമതിയും അതുപോലെ തന്നെ ഖജനാവ് കൊള്ളയടിക്കലും നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ തന്നെ ഓർമ്മിപ്പിച്ചിട്ടുള്ളതാണ്. അത് ആ ഒരു നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ നടപടിയും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.